ചിറകുള്ള രാക്ഷസൻ ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ എവിടെ നിന്നോ ഒരു ചിറകുള്ള രാക്ഷസൻ പറന്നെത്തി അവൻ ഗ്രാമത്തിലെ കൃഷിക്കാരെ ഓരോരുത്തരെയായി പിടിച്ചുകൊണ്ടുപോയി തന്റെ രാജ്യത്തിൽ താമസിപ്പിച്ചു രാക്ഷസൻ തന്റെ ഭടന്മാരെ കൃഷിക്കാരെ നോക്കുന്നതിനും ഏർപ്പെടുത്തിയിരുന്നു കൃഷിക്കാർ അടിമകളെ അടിമകളെപ്പോലെ പണിയെടുത്തു ഇക്കാലത്ത് കാട്ടിൽ കുടിൽ കെട്ടി താമസിച്ചിരുന്ന സാധുക്കളായ ഒരു കർഷക ദമ്പതികൾക്ക് അസിലാഖ് എന്ന പേരായ ഒരു പുത്രൻ ജനിച്ചു അവൻ അതിബലവാനും ശക്തനുമായി വളർന്നു പിതാവിൽ നിന്നും ദുഷ്ടരാക്ഷസനെ രാക്ഷസനെ പറ്റി അവൻ അറിഞ്ഞു ആ രാക്ഷസനെ വധിക്കാൻ അവൻ തീർച്ചയാക്കി അവന്റെ പിതാവ് അവനെ തടഞ്ഞു എങ്കിലും അവൻ നിന്നില്ല അസലാഖ് രാക്ഷസനെ തേടി പുറപ്പെട്ടു വളരെ ദൂരം നടന്നു എങ്കിലും രാക്ഷസനെ കണ്ടില്ല വഴിക്ക് വെച്ച് ഒരു വൃദ്ധനെ കണ്ടു വൃദ്ധൻ അവനോട് ചോദിച്ചു മകനെ നീ എങ്ങോട്ട് പോകുന്നു എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമോ അവൻ രാക്ഷസനെ തേടി പോവുകയാണ് എന്ന് പറഞ്ഞു അത് കേട്ട വൃദ്ധൻ അവന് വഴി പറഞ്ഞു കൊടുത്തു പടിഞ്ഞാറോട്ട് പോകണം ഒരു വലിയ കന്മതിൽ കാണും അതിനും അപ്പുറത്താണ് രാക്ഷസന്റെ രാജ്യം നീ അവനെ തോൽപ്പിച്ചാൽ അവൻ നിനക്ക് പലതും തരാമെന്ന് വാഗ്ദാനം ചെയ്യും പക്ഷെ നീ അതിലൊന്നും വഞ്ചിതനാകരുത് അവനെ അവന്റെ രാജധാനിയിൽ കെട്ടിയിടണം പിന്നീട് ആ രാജധാനിയുടെ നാലു ഭാഗത്തും തീ വയ്ക്കണം മനുഷ്യന്റെ അസ്ഥി കൊണ്ട് നിർമ്മിച്ചതാണ് ആ ആ രാജധാനി അത് ചാമ്പലാക്കണം അസലാഖ് ആ വൃദ്ധനോട് നന്ദി പറഞ്ഞ് പടിഞ്ഞാറോട്ട് നടന്നു വനങ്ങളും ചതുപ്പ് നിലങ്ങളും തടാകങ്ങളും പിന്നിട്ട് അവൻ നടന്നു എന്നിട്ടും രാക്ഷസന്റെ രാജ്യം കാണുവാനായില്ല ഒടുവിൽ അവൻ ആ കന്മതിൽ കണ്ടു മിനസമുള്ള ആ കന്മതിലിൽ കയറാൻ മാർഗമില്ല അവൻ അവസാനം ഒരു വലിയ പാറയെടുത്ത് ആ മതിലിലേക്ക് ഒരു ഏറു കൊടുത്തു മതിൽ പൊടിഞ്ഞു പൊടിഞ്ഞു വീണു ആ വഴിയിൽ കൂടി നോക്കിയപ്പോൾ രാക്ഷസൻ അവൻറെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടു രാക്ഷസൻ വായ് പിളർന്ന് അസലാക്കിനെ വിഴുങ്ങുവാനായി ചെന്നു അസ്ലാഖ് ഉടനെ ഒരുപിടി മണ്ണു വാരി രാക്ഷസന്റെ കണ്ണിലിട്ടു രാക്ഷസൻ കണ്ണടച്ചുകൊണ്ട് ഗർജിച്ചു അവന്റെ വലിയ നാവിൽ ചുറ്റിപ്പിടിച്ച് അസ്ലാഖ് വലിക്കാൻ തുടങ്ങി ഒരു തടി വലിച്ചുകൊണ്ട് പോകുന്നതുപോലെ അസലാഖ് ആ നാക്ക് വലിച്ചുകൊണ്ടുപോയി അതിനുശേഷം ഒരു മരം ആ പറസന്റെ തലയ്ക്കഴിച്ചു അടികൊണ്ട രാക്ഷസൻ അവനെ കൊല്ലരുതേ എന്ന് അസലാഖിനോട് യാചിച്ചു അവന് രാജ്യവും സ്വർണവും നൽകാമെന്ന് പറയുകയും ഉണ്ടായി എന്നാൽ അസലാഖ് അതൊക്കെ നിഷേധിച്ചു അവൻ രാക്ഷസനെ അടിച്ചു കൊന്നു എന്നിട്ട് രാക്ഷസനെ കൊട്ടാരത്തിൽ കെട്ടിയിട്ട് കൊട്ടാരത്തിന് തീയും വെച്ചു കൃഷിക്കാർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അസലാഖിനെ കണ്ടപ്പോൾ അവർ രാക്ഷസൻ തങ്ങൾക്ക് പുതിയൊരു യജമാനനെ അയച്ചിരിക്കുകയാണ് എന്നാണ് വിചാരിച്ചത് എന്നാൽ അസലാഖ് പറഞ്ഞു ഞാനും നിങ്ങളെപ്പോലെ ഒരു കൃഷിക്കാരനാണ് അസലാഖ് കൃഷിക്കാരെ എല്ലാവരെയും മോചിപ്പിച്ചു എന്നിട്ട് അവനും അവരുടെ കൂടെ നാട്ടിലേക്ക് മടങ്ങി ഒരു കൃഷിക്കാരനായി ജീവിച്ചു